السلام عليكم ورحمة الله وبركاته نحمده ونصلي على رسوله الكريم أما بعد ബഹുമാനികളെ, പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് ആഗതമാവുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അരുളുകയുണ്ടായി, ഇദാ ജാഅ റമദാൻ, റമദാൻ വന്നാൽ, ഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും, വഗുലിഖത് അബ്വാബുൻ നാർ, നരകത്തിൻ്റെ വാതിലുകൾ അടക്കപ്പെടും, വസുഫ്ഫിദത്തി ഷയാത്തീൻ, ഷെയ്ത്താൻമാരെ ചങ്ങലക്കിടപ്പെടും. വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു മാസമാണ് നമ്മളിലേക്ക് വരുന്നത്. ഇതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ധാരാളം ഹദീസുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരിക്കൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാൻ മാസത്തിൻ്റെ അവസാനത്തെ രാത്രിയിൽ ഒരു ഖുതുബ നടത്തുകയുണ്ടായി, ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ആ പ്രഭാഷണത്തിൽ നബിങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, നിങ്ങൾക്ക് ആശ്വാസം നൽകാനായി മഹത്തായ ഒരു മാസം ഇത് ആസന്നമായിരിക്കുന്നു. അത് അനുഗ്രഹീതമായ ഒരു മാസമാണ്. ആ മാസത്തിൽ ലൈലത്തുൽ ഖദ്ർ എന്നൊരു രാത്രിയുണ്ട്. അത് 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായതാണ്. ആ മാസത്തെ നോമ്പിനെ അള്ളാഹു ഫർളാക്കിയിരിക്കുന്നു. അതിൻ്റെ രാത്രിയിലുള്ള നൃത്തത്തെ, അതായത് തറാവീഹ് നമസ്കാരത്തെ, അധികമായ നന്മക്കുള്ളതാക്കിയിരിക്കുന്നു. ഈ മാസത്തിൽ ഒരാൾ എന്തെങ്കിലും നന്മ ചെയ്ത് അള്ളാഹുവുമായി അടുക്കുകയാണെങ്കിൽ മറ്റു മാസങ്ങളിൽ ഫർള് നമസ്കരിച്ച് നിർവഹിച്ചവനെ പോലെയാണ്. ഒരാൾ ആ മാസത്തിൽ ഏതെങ്കിലും ഫർള് നിർവഹിക്കുകയാണെങ്കിൽ അവൻ റമദാൻ അല്ലാത്ത മാസങ്ങളിൽ 70 ഫർള് നിർവഹിച്ചവനെ പോലെയാണ്. അദറവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അത് ക്ഷമയുടെ മാസമാണ്. ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണ്. അത് സാധുക്കളെ സഹായിക്കേണ്ട മാസമാണ്. ആ മാസത്തിൽ മുഅ്മിനിന്റെ റിസ്ഖിനെ അധികരിപ്പിക്കപ്പെടുന്നതാണ്. ആ മാസത്തിൽ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അതവൻ്റെ പാപങ്ങൾക്ക് മാപ്പായിത്തീരുകയും നരകത്തിൽ നിന്നും അവന് മോചനത്തിന് കാരണമായിത്തീരുകയും ചെയ്യും. ഇങ്ങനെ ധാരാളം ശ്രേഷ്ഠതകളുള്ള ഒരു മാസമാണ് ഞങ്ങളിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാസം ഒരിക്കലും നമുക്ക് നഷ്ടമായി പോവരുത്. ഈ മാസത്തിലുള്ള ചെറിയ ഒരു അലസത, അത് വലിയ ഒരു നഷ്ടമായിരിക്കും. അതുകൊണ്ട് വളരെ കരുതലോടുകൂടിയായിരിക്കണം ഈ വരാനിരിക്കുന്ന റമദാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളും നമ്മൾ ചെലവഴിക്കേണ്ടത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറുമ്പോൾ, മിമ്പറിൻ്റെ ഓരോ പടികൾ ചവിട്ടുമ്പോഴും ആമീൻ എന്ന് പറയുന്നതായിട്ട് സഹാബാക്കളുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലുള്ളാ, അങ്ങ് എന്തിനാണ് ഓരോ മിമ്പറിൻ്റെ പടിയിൽ കയറുമ്പോഴും ആമീൻ എന്ന് പറയുന്നത്? അപ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഓരോ മിമ്പറിൽ കയറുമ്പോഴും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓരോരു പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ പ്രാർത്ഥനകൾക്ക് ആമീൻ പറയുകയായിരുന്നു ഞാൻ ചെയ്തത് എന്ന് തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, അതിലൊരു പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു, ഒരുവന്റെ അടുക്കൽ റമദാൻ ആഗതമാവുകയും അങ്ങനെ ആ റമദാൻ മുഖേന അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്തിട്ടില്ല എങ്കിൽ അവൻ നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയും ഞാൻ അതിന് ആമീൻ പറയുകയും ചെയ്തു എന്ന് തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ പെടാൻ വേണ്ടി പാടില്ല. നമുക്ക് ഈ വരുന്ന റമദാൻ ഏറ്റവും ധാരാളം നന്മകൾ കരസ്ഥമാകുന്ന ഒരു റമദാനായി മാറണം. അതിന് നമ്മുടെ മുന്നിൽ നല്ലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഏതൊരു കാര്യത്തിനും നല്ലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ കാര്യം വിജയിച്ച് അതിൽ വിജയം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. സാധാരണ പറയാറുണ്ട്, ഫെയിലിംഗ് ടു പ്ലാൻ ഈസ് പ്ലാനിങ് ടു ഫെയിൽ. ഒരു കാര്യത്തിൽ നല്ലൊരു പ്ലാനിങ് ഇല്ലാതിരിക്കുക എന്നുള്ളത് അത് പരാജയത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു കാര്യമാണ് എന്ന് സാധാരണ പറയാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ വരുന്ന റമദാൻ എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം, അതിനെക്കുറിച്ചുള്ള കുറച്ച് ടിപ്സ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ആദ്യമായി, മേക്ക് എ റമദാൻ പ്ലാനർ. ഒരു റമദാൻ പ്ലാനർ നമ്മൾ ഉണ്ടാക്കണം. അതിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾക്ക് ഉൾപ്പെടുത്താം. റമദാനിൻ്റെ ഓരോ ദിവസങ്ങളും എങ്ങനെയാണ് നമ്മൾ കഴിച്ചു കൂട്ടേണ്ടത്, ഏതെല്ലാം അമലുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നിങ്ങനെ പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റമദാൻ പ്ലാനർ തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിന് എൻ്റെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ച് ഞാനിവിടെ പറയുന്നുണ്ട്. ഒന്നാമതായി,
പ്രയർ ടൈം ട്രാക്കറാണ്. അതായത് എല്ലാ ഫർദ് നമസ്കാരങ്ങളും ബാങ്കിന് ഉടനെ കറക്റ്റ് സമയത്ത് തന്നെ നമസ്കരിക്കുന്നുണ്ടോ എന്നിങ്ങനെ ട്രാക്ക് ചെയ്യുക. ഹദീസിൽ വന്നിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് ആദ്യ സമയത്ത് തന്നെ നമസ്കരിക്കുന്ന നമസ്കാരങ്ങളാണ്. പിന്നെ രണ്ടാമതായുള്ളത് സുന്നാ സ്വല ട്രാക്കർ. അതായത് ഒരു ദിവസത്തിൽ ധാരാളം സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. തഹജ്ജുദ് നമസ്കാരം മുതൽ ഇശാക്ക് ശേഷം വരുന്ന വിത്ര നമസ്കാരം വരെ ധാരാളം സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. ഈ സുന്നത്ത് നമസ്കാരങ്ങളിൽ എത്രത്തോളം നമ്മൾ നമസ്കരിച്ചിട്ടുണ്ട് എന്നിങ്ങനെ ട്രാക്ക് ചെയ്യുക. സുന്നാ സ്വല ട്രാക്കർ. മൂന്നാമതായി ഖുർആൻ റെസിറ്റേഷൻ ട്രാക്കർ. ഖുർആൻ ഓതുന്നതിനെ ട്രാക്ക് ചെയ്യുക. ദിവസവും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ജുസ് അല്ലെങ്കിൽ രണ്ട് ജുസ് എത്രയാണ് ഞങ്ങൾ ഓതിയത് എന്നിങ്ങനെ ട്രാക്ക് ചെയ്യുക. പിന്നെ മേക്ക് ദുആ ബക്കറ്റ് ലിസ്റ്റ്. നമുക്ക് ധാരാളം കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാനുണ്ടാവും. ആ ചോദിക്കാനുള്ള കാര്യങ്ങൾ ഒരു ഡയറിയിൽ നമ്മൾ എഴുതി വെക്കുക. എന്തെല്ലാമാണ് ഈ റമദാനിൽ ചോദിക്കേണ്ടത്, ഈ റമദാനിൽ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് എന്തെല്ലാം എന്നിങ്ങനെയുള്ള ഒരു ബക്കറ്റ് ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കി വെക്കുക. ഡു മോർ ഖിദ്മ ടു യുവർ പേരൻസ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പേരൻസിന്, മാതാപിതാക്കൾക്ക് ധാരാളം ഖിദ്മത്ത് ചെയ്യുക, ധാരാളം സേവനങ്ങൾ ചെയ്യുക. റമദാനിനോടനുബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഡെക്കറേറ്റ് ദ ഹോം, നമ്മുടെ വീട്ടിനെ ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റമദാനുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്ററുകൾ കൊണ്ട് നമ്മുടെ വീട്ടിനെ ഡെക്കറേറ്റ് ചെയ്യുക. ഇത് നമ്മുടെ വീടുകളിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. കാരണം ആ കുട്ടികളിൽ ഈ റമദാനിനോടുള്ള മഹബത്തും സ്നേഹവും ഉണ്ടായിത്തീരുന്നതിന് ഇത് കാരണമായി തീരും. ഈ റമദാനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം മേക്ക് റമദാൻ റെസൊല്യൂഷൻസ് എന്നതാണ്. അതായത് സാധാരണ ഒരു ഇയർ ബിഗിനിങ്ങിലാണ് നമ്മൾ റെസൊല്യൂഷൻസ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുയോജ്യമായ സമയം റെസൊല്യൂഷൻസ് ഉണ്ടാക്കാൻ അത് പരിശുദ്ധമായ റമദാനാണ്. ഈ റമദാനോടുകൂടി എൻ്റെ ജീവിതത്തിൽ ഈ നന്മകൾ ഞാൻ അഡോപ്റ്റ് ചെയ്യും, ഈ നന്മകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാക്കി തീർക്കും, പിന്നെ അതേപോലെ തന്നെ ഈ തിന്മകൾ, ഈ മോശമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പാടെ ഞാൻ നീക്കുന്നതാണ് എന്നുള്ള രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കാൻ ഏറ്റവും ഉതകുന്നൊരു സമയം പരിശുദ്ധ റമദാനാണ്. ഇങ്ങനെ ധാരാളം നന്മകൾ നമുക്ക് ഈ റമദാനിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ധാരാളം നന്മകൾ ചെയ്ത് നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയണം. അങ്ങനെ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.